ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ഷിറാസ് വേൾഡ്. ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പ്ലം കേക്കാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് മുൻപായിട്ട് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഹാപ്പി ക്രിസ്മസ്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല സ്പോഞ്ച് ആയിട്ടുള്ള നമ്മുടെ പ്ലം കേക്കിൻ്റെ റെസിപ്പിയിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ ഇതിൻ്റെ റെസിപ്പിയിലേക്ക് കടക്കാം. 1/4 കപ്പ് കാഷ്യൂ നട്ട്സ്, 2 ടേബിൾ സ്പൂൺ ബദാം, 2 ടേബിൾ സ്പൂൺ പിസ്ത, 1 ടേബിൾ സ്പൂൺ ബ്ലാക്ക് റേസിൻസും, 1 ടേബിൾ സ്പൂൺ യെല്ലോ റേസിൻസ്, 1/4 കപ്പ് ട്യൂട്ടി ഫ്രൂട്ടി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എടുക്കുക കേട്ടോ. ഞാനിവിടെ റെഡാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു മൊസംബി ജ്യൂസാണ് എടുത്തിട്ടുള്ളത്. ഫ്രഷ് ആയിട്ട് വേണം എടുക്കാൻ. ഇത് നമ്മൾ പിഴിഞ്ഞിട്ടാണ് എടുത്തിട്ടുള്ളത്. വെള്ളമൊന്നും ചേർക്കാണ്ടാണ് എടുത്തിട്ടുള്ളത്. ഇത് ഞാൻ 24 hours ഇത് മിക്സാക്കിയിട്ട് വെക്കുന്നുണ്ട്. ഇത് നമുക്ക് എത്ര ദിവസം വെക്കുന്നുവോ അത്രത്തോളം നല്ലതാണ്, അത്രയും ടേസ്റ്റ് കേക്കിനും ഉണ്ടാവും കേട്ടോ. അപ്പം ഞാനിവിടെ 24 hours വെച്ചിട്ടുള്ളത്. ഇത് ഇനി മിക്സാക്കിയതിന് ശേഷം മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് തയ്യാറാക്കേണ്ടത് സിറപ്പാണ്, ഷുഗർ സിറപ്പാണ്. നിങ്ങൾക്ക് ബ്രൗൺ ഷുഗറും എടുക്കാം. ഞാനിവിടെ സാധാ ഷുഗർ എടുത്തിട്ട് ഇതൊന്നും നമ്മൾക്ക് കാരമലൈസ് ചെയ്തെടുക്കണം. അതിന് ഞാൻ വെള്ളമൊന്നും ആദ്യം ചേർക്കാണ്ട് ഇത് നന്നായി മെൽറ്റാക്കി എടുക്കുന്നുണ്ട്. ഇത് ഈ ബ്രൗൺ കളറാക്കി എടുക്കണം. ഇത് കരിയാൻ പാടില്ല കേട്ടോ. മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഇത് നന്നായി ബ്രൗൺ ആയിട്ടുണ്ടെങ്കിൽ ഒരു കൈപ്പരസം വരും. അപ്പോൾ ഇത് അധികം ബ്രൗൺ ആക്കി എടുക്കാണ്ട് എടുക്കണം. ഇതിലേക്ക് എന്നിട്ട് നല്ല തിളച്ച വെള്ളമാണ് ഒഴിച്ചുകൊടുക്കേണ്ടത്. 1 കപ്പ് വെള്ളം ഒഴിച്ചുകൊടുത്തിട്ട് നന്നായി മിക്സാക്കി എടുക്കണം. ഇത് നന്നായി മിക്സാക്കി എടുത്തിട്ട് ഇതേ കളറിൽ കിട്ടണം. ഇതിൻ്റെ കളർ എങ്ങനെയാണ് കിട്ടുന്നത് അതേപോലെ ആയിരിക്കണം നമ്മുടെ കേക്കിൻ്റെ കളർ കേട്ടോ. അപ്പോൾ അത് ചൂടാറാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡിയാക്കി എടുക്കണം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1 കപ്പ് മൈദയാണ്, ബേക്കിംഗ് പൗഡർ 1 teaspoon, ബേക്കിംഗ് സോഡ 1/2 teaspoon, പിന്നെ സോൾട്ടാണ്. ഇത് നന്നായി അരിച്ചെടുക്കാം. ഞാനിവിടെ 3 തവണ അരിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ അരിച്ചെടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് കേക്ക് കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്. ഞാൻ 3 വട്ടം ഇവിടെ അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അത് മാറ്റി വെച്ചിട്ട് അടുത്ത അതിലേക്ക് സ്റ്റെപ്പിലേക്ക് കടക്കാം. ഞാനിവിടെ 1/2 കപ്പ് ഷുഗർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ചെറിയ കഷ്ണം കറുകപ്പട്ടയാണ്, പിന്നെ ചെറിയ കഷ്ണം ഡ്രൈ ഇഞ്ചിയാണ്, ചുക്ക്. അപ്പോൾ അതെടുക്കാം. പിന്നെ 2 ഗ്രാമ്പുമാണ്, പിന്നെ 3 ഏലക്കായാണ് എടുത്തിട്ടുള്ളത്. വലിയ ഏലക്കായാണെങ്കിൽ നിങ്ങൾ 2.5 മതി കേട്ടോ. അപ്പോൾ ഇത് നന്നായി പൊടിച്ചെടുക്കാം. അത് മാറ്റി വെച്ചതിന് ശേഷം ഇനി ഇതിലേക്ക് വേണ്ടത് 3 കോഴിമുട്ടയാണ്. ഇത് നമ്മൾക്ക് ഇതിൻ്റെ 2 പാർട്ടായിട്ട് വേണം മാറ്റാൻ. വൈറ്റ് എഗ് വൈറ്റ് ആദ്യം ഒരു ബൗളിലേക്ക് മാറ്റാം. വൈറ്റ് മാറ്റിയതിന് ശേഷം യെല്ലോ വേറൊരു ബൗളിലേക്ക് മാറ്റി സെപ്പറേറ്റ് ആക്കിയെടുക്കാം. ഇവിടെ ഞാൻ 3 മുട്ടയും അങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് വൈറ്റ് നന്നായി ബീറ്റ് ചെയ്തെടുക്കണം. ഇത് നല്ല ഫ്ലഫി ആവുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കാം. ഇത് നന്നായി ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് മാറ്റി വെക്കാം. ഇത് നമ്മൾ നേരത്തെ മാറ്റി വെച്ച യെല്ലോ ആണ്. അപ്പോൾ ഇതും കൂടി ബീറ്റ് ചെയ്തെടുക്കാം. ഇത് നന്നായി ബീറ്റ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഷുഗർ മിക്സ് ഉണ്ടല്ലോ, ഷുഗർ നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ളത്, അത് ഇതിലേക്ക് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ചേർത്ത് കൊടുക്കാം. ഞാൻ അവിടെ 1/2 കപ്പാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അത് 1/2 കപ്പ് മുഴുവനും എടുക്കണം കേട്ടോ. പൊടിച്ചാലും നമ്മളത് മുഴുവനായിട്ടും എടുക്കാം. ഇത് നന്നായി ഇതേപോലെ മിക്സാക്കി എടുത്തിട്ട് വേണം ബീറ്റ് ചെയ്ത് കൊടുക്കാൻ, ഇല്ലെങ്കിൽ ഇതേപോലെ തെറിച്ച് പോകും. അപ്പോൾ അത് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇത് നന്നായി ഇട്ട് കൊടുത്തിട്ട് നന്നായി മിക്സാക്കി എടുക്കാം.
ഷുഗർ പൗഡർ മുഴുവനും ഇട്ടതിന് ശേഷം ഞാൻ നന്നായി ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിന് കുറച്ചൊരു യെല്ലോ കളർ മാറുന്നത് വരെ നന്നായി ബീറ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം മൈദ ഇട്ടിട്ട് മിക്സാക്കി കൊടുക്കുക. ഇത് കേക്ക് ബാറ്ററിലേക്ക് ഇട്ട് കൊടുത്താൽ ഇത് അടിയിൽ വന്ന് കെടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്ന് ഈ സ്റ്റെപ്പൊന്ന് എല്ലാവരും ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ ചെയ്യാൻ. അപ്പോൾ ഇത് ഞാനിവിടെ മിക്സാക്കിയിട്ട് വെക്കുന്നുണ്ട്. ഇനി നേരത്തെ തയ്യാറാക്കി വെച്ച വൈറ്റ് മിക്സ് ഉണ്ടല്ലോ, അതിലേക്ക് നമ്മൾ ഇപ്പോൾ റെഡിയാക്കിയ യെല്ലോ മിക്സും കൂടിയും ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി മിക്സാക്കിയെടുക്കാം. ഇനി വേണ്ടത് 1/2 കപ്പ് സൺഫ്ലവർ ഓയിലാണ്. ഇവിടെ ഞാൻ ഓയിലാണ് ഒഴിച്ചെടുക്കുന്നത്, ബട്ടർ വേണമെങ്കിൽ എടുക്കാം കേട്ടോ. പക്ഷേ ഞാനിവിടെ ഓയിൽ ഒഴിച്ചിട്ടാണ് ഇവിടെ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഇതും കൂടി ഒഴിച്ചുകൊടുത്തിട്ട് നന്നായി മിക്സാക്കിയെടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡാക്കി കൊടുക്കാം. ഇതിലേക്ക് കുറേശ്ശേ ആയിട്ടാണ് മിക്സാക്കിയെടുക്കേണ്ടത്. ഇത് നല്ല മെല്ലെ ഇളക്കി കൊടുത്തിട്ട് വേണം മിക്സാക്കിയെടുക്കാൻ. ഞാൻ ഇവിടെ കുറേശ്ശേ ആയിട്ട് ഇട്ട് കൊടുത്തിട്ടാണ് കേട്ടോ ഇളക്കി കൊടുക്കുന്നത്. അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിക്കണം, നമ്മൾ ഓരോ സ്റ്റെപ്പും ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ, ഇല്ലെങ്കിൽ കേക്ക് എല്ലാവർക്കും ഉണ്ടാക്കിയാൽ അറിയാലോ കൊളാവും. അപ്പോൾ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള മെഷർമെൻറ്റ്സിൽ വേണം കേട്ടോ എടുക്കാൻ. അപ്പോൾ നമ്മളുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഷുഗർ മിക്സാണ്. ഷുഗർ കാരമലാക്കി എടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അതാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. അത് ഓവറായിട്ട് ഒഴിച്ചു കൊടുക്കുന്നു വേണ്ട, കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. ഇവിടെ എനിക്ക് കുറച്ച് അധികം ആഡായിപ്പോയി, അപ്പോൾ കുറച്ച് ബാറ്ററി കുറച്ച് ലൂസായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ റെഡിയാക്കുമ്പോൾ ബാറ്ററി നല്ല ലൂസിലാക്കാതെ വേണം തയ്യാറാക്കാൻ കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അല്ല, നമ്മളിപ്പോൾ ഇതിലേക്ക് മൈദ ഒന്നുകൂടി ആഡായി ിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കേക്കിൻ്റെ മിക്സിങ്ങും മാറിപ്പോവും. അതുകൊണ്ട് ഞാൻ ഇവിടെ ആഡാക്കാണ്ടിരുന്നത്. പിന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്ത് കൊടുത്തിട്ട് നന്നായി മിക്സാക്കി എടുക്കുക. കണ്ടോ, എൻ്റെ ബാറ്ററി കുറച്ച് ലൂസാണ്. അപ്പോൾ നിങ്ങൾ തയ്യാറാക്കുമ്പോൾ ബാറ്ററി കുറച്ച് തിക്കായിരിക്കണം. ഇവിടെ എൻ്റെ ഷുഗർ സിറപ്പിൻ്റെ ഇത് കൂടിയ കാരണമാണ് ഇത് ലൂസായത്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ ചെയ്യാൻ. ഇനി ഇവിടെ ഞാൻ കേക്ക് ടീൻ എടുത്തിട്ടുണ്ട്, അതിലേക്ക് ബട്ടർ പേപ്പർ കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കാം. ഞാൻ ഇവിടെ സൈഡിലൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ ഏത് ഇതാണ് എടുക്കുന്നത് അതിനനുസരിച്ചിട്ടായിരിക്കും. ഇപ്പോൾ സ്റ്റീലിൻ്റെ എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ അത് സൈഡിലൊക്കെ എന്തെങ്കിലും പേപ്പർ വെക്കുക, അല്ലെങ്കിൽ അതവിടെ മുരിഞ്ഞ് പോവും. അപ്പോൾ നമ്മുടെ നേരത്തെ തയ്യാറാക്കി വെച്ച ബാറ്ററി കേക്ക് ബാറ്ററി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇത് നന്നായി ടാപ്പ് ചെയ്ത് കൊടുക്കണം. ഇതിൽ എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നന്നായി ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ കേക്ക് റെഡിയാക്കിയെടുക്കുന്നത് ഓവനിലല്ല, ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം വെച്ചിട്ടുണ്ട്. നന്നായി ചൂടാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കേക്കിൻ്റെ ബാറ്ററി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷമാണ് ഞാൻ മുകളിൽ ഡെക്കറേഷന് വേണ്ടിയിട്ട് വെച്ചതായിരുന്നു. അപ്പോൾ നമ്മളുടെ കേക്കിൻ്റെ ബാറ്ററി ലൂസായ കാരണം കേക്ക് പൊന്തി വന്നപ്പോൾ നമ്മൾ മേലെ ഗാർണിഷനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നതൊക്കെ അതിലേക്ക് താന്നു പോയി. അപ്പോൾ ഇപ്പോൾ കേക്ക് ഞാൻ 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ഇത് തുറന്ന് നോക്കുന്നത്. അപ്പോൾ നമ്മൾ കേക്ക് ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട്, നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളുടെ കേക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഞാനിവിടെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചതാണ് നട്ട്സൊക്കെ. നമ്മൾ ബേക്ക് ചെയ്യുന്ന സമയത്ത് വെച്ചിട്ടുണ്ടായിരുന്നതൊക്കെ താഴോട്ട് തന്നു പോയി. അപ്പോൾ ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ ചെയ്യുക കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉള്ളതാണ്, നമ്മൾ പുറത്തുനിന്നൊക്കെ മേടിക്കാൻ കിട്ടുന്ന അതേ ടേസ്റ്റുള്ള പ്ലം കേക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് പറയാം കേട്ടോ.
അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യ് ഷെയർ ചെയ്യ് സബ്സ്ക്രൈബ് ചെയ്ത് ഒറ്റ ബെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാൻ ആരും മറക്കരുത് കേട്ടോ.